ഓ രാജശേഖര, ആ തൊണ്ടി മുതൽ ഒരിടത്ത് അകത്തോട്ട് വെച്ചേ. കമ്മത്തുമാരൊന്ന് ചവിട്ടി തിരുമണമെങ്കിൽ രണ്ടെണ്ണം അകത്ത് ചെല്ലണം. എന്റെ മുതലാളിമാരുടെ ദേഹത്ത് ഒരു പോറല് വീണ, നിന്റെ കുടുംബമടക്കം എല്ലാത്തിനെ ചവിട്ടി കൊല്ലും ഞാൻ. ഗോപിക്ക് മുകളിൽ ആകാശം, താഴെ ഭൂമി, അതിന് സെൻട്രൽ ജയിലായാലും അങ്ങനെ തന്നെയാ. രാത്രി ഏകദേശം 10:30 എന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ആ സമയം കളവിന് കയറിയ കള്ളം പത്രോസിന്റെ മൊഴി നിർണായകമാണ്. എന്റെ വാർഡിലെ ഹോട്ടലിൽ തന്നെയാണ് ഈ അനധികൃത മദ്യവില്പന നടന്നതെന്ന് ഓർക്കുമ്പോ എനിക്ക് തന്നെ ലജ്ജ തോന്നുകയാണ്. ഹോട്ടൽ വ്യാപാരി അസോസിയേഷൻ പ്രസിഡന്റ് നിലയിൽ താങ്കൾക്ക് ഇതേക്കുറിച്ച് എന്ത് അഭിപ്രായമാണുള്ളത്? ഇത് ഞമ്മക്ക് അപമാനമാണ്. കമ്മത്തുമാരുടെ മറ്റു ഹോട്ടലുകളെല്ലാം പൂട്ടിക്കാനാണ് അസോസിയേഷൻ തീരുമാനം. എന്തേ എന്താണോ കമ്മത്തുമാരുടെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം? സർ, ഇതാണ് ചാർജ് ഷീറ്റ്. കമ്മത്തെ, നമസ്കാരം. അവരെ എന്റെ റൂമിലേക്ക് കൊണ്ടു സർ. ഒരു നമസ്കാരം കൂട്ടി. എന്താടോ ഇതൊക്കെ, ഇതിനൊന്നും കൂട്ടു നിൽക്കാനാവില്ല എനിക്ക്. സർ അങ്ങനെ പറയരുത്. നമ്മൾ കമ്മത്തുമാർ ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാരാണ്. നമ്മൾ കള്ളം പറയാറില്ല, കള്ള് കച്ചവടം നടത്താറില്ല. ഇത് സദ്യയാണ് സാറേ. നമ്മളുടെ ആൾക്കാർ ആരും മതിൽ പൊക്കി നോക്കാൻ കൊടുക്കാറില്ല. ആരോ ഓർക്കേക്കണി നമ്മൾ അതിൽ പെടാൻ കൊടുത്തു. സത്യമായിരിക്കാം, പക്ഷെ തെളിവുകളൊക്കെ നിങ്ങൾക്കെതിരാണ്. ആ കള്ളം പത്രോസ് അവന്റെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അയാൾ ഒരു കള്ള തിരുമാലിയാണ് സാർ. അയാളെ നോക്കി ഒന്ന് കണ്ണു ഉരുട്ടിയാൽ മതി, സംഗതി പറയാൻ കൊടുക്കും. പുറത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കൊടുക്ക് സാറേ, അവ സത്യ പറയും. നീ സത്യക്രിസ്ത്യാനിയല്ലേ? അല്ല, ഞാൻ കള്ളം പത്രോസാ. ദോ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ മറുപടി പറഞ്ഞില്ലെങ്കിൽ എടാ നീ നരകത്തിൽ പോവും. നീ സത്യം പറ. സെക്രട്ടറിയുടെ വീടിന് ആരാ കല്ലെറിഞ്ഞ്? ഈ കമ്മത്ത് സാറ്. ഷൂട്ടിംഗ് ആണല്ലേ, ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ. തന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ കൊടുത്തത്? തത്ത പറയണ പോലെ പറഞ്ഞാൽ നല്ല രസമായിരുന്നു. നടന്നതെല്ലാം ഞാൻ പറയാം. സുലൈമാൻ സാഹിബിന് വേണ്ടിട്ട് കൗൺസിലർ കൊഴുവേലി സാറാ എനിക്ക് കാശ് തന്നത്. പോലീസ് പിടിക്കുന്നത് വരെ അവിടെ തന്നെ നിൽക്കണമെന്നും പോലീസ് ചോദിച്ചാൽ കമ്മത്തിന്റെ പേര് പറയണമെന്നും കൊഴുവേലി സാറ് പറഞ്ഞിരുന്നു. കമ്മത്തുമാരുടെ ശ്രദ്ധയപ്പെടാൻ ഞാൻ 3-4 ദിവസമായിട്ട് സെക്രട്ടറിയുടെ വീടിന്റെ പരിസരത്ത് കാത്തു നിൽക്കുകയായിരുന്നു. സത്യം, ഇയാൾ ഒരു ബുദ്ധിമാനായ കള്ളനാണ്. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ കാണിച്ച ഈ നീചമായ പ്രവർത്തിക്ക് തക്കതായ ശിക്ഷ കിട്ടുന്നത് വരെ ഞാൻ ഇരിക്ക് വേണ്ടി പോരാടും. കേസ് മറ്റൊരു വഴിത്തിരിവിലെത്തി. ഇതാ കള്ളം പത്രോസിന്റെ യഥാർത്ഥ മൊഴി. സുലൈമാൻ സാഹിബിന് വേണ്ടിട്ട് കൗൺസിലർ കൊഴുവേലി സാറാ എനിക്ക് കാശ് തന്നത്. പോലീസ് പിടിക്കുന്നത് വരെ അവിടെ തന്നെ നിൽക്കണമെന്നും പോലീസ് ചോദിച്ചാൽ കമ്മത്തിന്റെ പേര് പറയണമെന്നും കൊഴുവേലി സാറ് പറഞ്ഞിരുന്നു. സത്യം, ഇപ്പൊ മനസ്സിലായില്ലേ ആരാ കല്ലെറിഞ്ഞെന്ന്?